യൂണിവേഴ്സിറ്റി ഇങ്ങനത്തെ ഏത് പിന്നെ ഒരു ക്രമക്കേട് ഇത് വന്നാലും യൂണിവേഴ്സിറ്റിക്ക് അത് പരിശോധിക്കണം. പരാതി വന്നാൽ പരിശോധിക്കണം, ആരോപണം വന്നാൽ അത് പരിശോധിക്കണം. അത് യൂണിവേഴ്സിറ്റിയുടെ വിത്തിൻ ഇറ്റ്സ് റൈറ്റാണ്. അത് അതുകൊണ്ട് വൈസ് ചാൻസലർ അല്ലാതെ ഇപ്പോൾ എന്നും സിൻഡിക്കേറ്റ് കൂടുന്നില്ലല്ലോ. അപ്പോൾ വൈസ് ചാൻസലറോട് തീർച്ചയായിട്ടും ഒരു പരാതി വന്നാൽ അല്ലെങ്കിൽ ഒരു ആക്ഷേപം വന്നാൽ വൈസ് ചാൻസലർ ഡിസ്ക്രിപ്ഷനാണ്. സിൻഡിക്കേറ്റിലുള്ള ആരെങ്കിലും വേണമെങ്കിൽ ഒരാളെ ആക്കാം, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേരുടെ കമ്മിറ്റി ആക്കാം. വൈസ് ചാൻസലർ ആ കാര്യത്തിൽ ഫെയറായിട്ട് തന്നെ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയപ്പോൾ പിന്നെ അവരുടെ റിപ്പോർട്ടാണ്. അപ്പോൾ അദ്ദേഹം പരിശോധിക്കേണ്ടത് പ്രൈമ ഫേസി ഈ റിപ്പോർട്ടിനകത്ത് തെളിവുണ്ടോ എന്നാണ്. നമുക്ക് ഒരു നിഗമനം വെക്കുന്നത് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റിയാണ്. ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കുമ്പോൾ അത് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പാടില്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് റിപ്പോർട്ടിൽ തന്നെ ഞാനിതിനകത്ത് കണ്ട ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ പത്രത്തിൽ വന്നത് ഞാനല്ലാതെ റിപ്പോർട്ട് കണ്ടിട്ടില്ല, റിപ്പോർട്ടിൻ്റെ ഒരു ഫുൾ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഈ പത്രത്തിൽ വന്ന റിപ്പോർട്ടിൻ പ്രകാരം യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതി തെളിവുകൾ പരിശോധിക്കാതെയും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താതെയും ഈ ഒരു നിഗമനത്തിലോട്ട് വന്നു. ആ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിനെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് പത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അവിടെ അച്ഛനോട് ആ കാര്യത്തിൽ പ്രിൻസിപ്പലിനോടൊരു ഇൻജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഇത് ചെയ്യേണ്ടിയിരുന്നത് അച്ഛനോട് വേണമെങ്കിൽ പറയാം, തൽക്കാലം വെച്ചാൽ അപ്പോൾ ചീഫ് സൂപ്രണ്ടിൻ്റെ മറ്റേ വൈസ് പ്രിൻസിപ്പലിനെ വേണമെങ്കിൽ ഏൽപ്പിക്കാം, അത് പറയാം. പക്ഷേ അതൊരു ശിക്ഷാ നടപടിയായിട്ട് ആദ്യം പറയുന്നത് ശരിയല്ല, കാരണം തെളിവ് പരിശോധിക്കാത്തത് കൊണ്ട്. അവർ തന്നെ തെളിവ് പരിശോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിലയ്ക്ക് അപ്പോൾ പിന്നെ ഊഹോഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഊഹോഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയെടുക്കുന്നത് ശരിയല്ലല്ലോ. എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ആ തെളിവില്ല എന്ന് ഇവർ പറയുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതിനകത്ത്. എന്നിട്ട് പ്രിൻസിപ്പലിന് വീഴ്ച, കോളേജിന് വീഴ്ച പറ്റി. വീഴ്ച പറ്റി എന്ന് പറയുന്നിടത്താണ് പിന്നത്തേത് ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് എന്താണ്, സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പ്രിൻസിപ്പല് ചെന്ന് ഹാളിൽ ചെന്ന് തന്നെ ഈ കുട്ടിയെ വേണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ചീഫ് സൂപ്രണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ചീഫ് സൂപ്രണ്ടിനെ വേണേലും വിട്ടാൽ മതി. വേണമെങ്കിൽ അച്ഛന് ചെയ്യാമായിരുന്ന കുട്ടിയെ അപ്പോൾ തന്നെ വേണമെങ്കിൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് അവിടെ ഒരു ലേഡി ടീച്ചറിലൂടെ സാന്നിധ്യത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിച്ച് അത് അതിൻ്റെ ഒരു ഇത് ചെയ്യാമായിരുന്നു. അച്ഛൻ അതൊന്നും ചെയ്തില്ല എന്നുള്ളത് ശരിയാണ്. അച്ഛൻ ചെയ്യാഞ്ഞ് അച്ഛൻ ഈ കുട്ടിയെ വിശ്വസിച്ചതുകൊണ്ടാണോ? കാരണം മറ്റു കുട്ടികളും പറയുന്നുണ്ട്, CCTV ദൃശ്യങ്ങൾ കണ്ടാലും അറിയാം അച്ഛൻ ആ കുട്ടിയോട് ദേഷ്യപ്പെട്ടോ ക്ഷോഭിച്ചോ ഒന്നും സംസാരിച്ചിട്ടില്ല. അച്ഛൻ വളരെ ആ മറ്റു കുട്ടികളുടെ ശ്രദ്ധ പോലും അച്ഛൻ ഈ കുട്ടിയായിട്ട് സംസാരിക്കുന്നിടത്ത് വന്നിട്ടില്ല എന്നുള്ളത് ആ കുട്ടികളെല്ലാം ഇന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. CCTVയുടെ അതിനകത്ത് പിന്നെ കൃത്രിമം ഒന്നും നടന്നു എന്ന് വിശ്വസിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് പിന്നെ ഇനി പോലീസ് അത് പരിശോധിച്ചിട്ട് അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ പരിശോധിച്ചിട്ട് എന്തെങ്കിലും CCTVയിൽ കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് അത് തെളിയിക്കപ്പെടട്ടെ. അതുവരെ എന്തായാലും CCTVയിൽ ഇപ്പോൾ പെട്ടെന്ന് ദൃശ്യങ്ങളൊന്നും പിന്നെ കൃത്രിമമായിട്ട് കാണിച്ചു എന്ന് ആരും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല യൂണിവേഴ്സിറ്റിയുടെ കമ്മിറ്റിയും അങ്ങനെ പറഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അത് പുറത്തു വിട്ടു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ CCTVയുടെ ദൃശ്യങ്ങളിൽ എന്തെങ്കിലും ഒരു എന്താ നമുക്ക് പറയാവുന്ന തരത്തിലുള്ളൊരു ഇറെഗുലാരിറ്റി കാണിച്ചു എന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ല, റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. പുറത്തു വിട്ടു എന്നതാണ്. പുറത്തു വിടണമോ വേണ്ടോ എന്നുള്ളത് അതൊരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കണം അച്ഛൻ പുറത്തു വിട്ട്. അച്ഛൻ്റെ മേൽ അല്ലെങ്കിൽ കോളേജിൻ്റെ മേൽ ആരോപണങ്ങൾ വന്നൊരു സമയത്ത് ഞങ്ങൾ തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചാനലുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് കാണിച്ചിട്ട് കാണും, അവിടെ പ്രദർശിപ്പിച്ചിട്ട് കാണും. അതല്ലേ ഒരു തെളിവ് അവിടെ ഉള്ളൂ, അവൈലബിൾ തെളിവ് അതല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാണിച്ചു. പിന്നെ അവരുടെ സെൽഫ് ഡിഫെൻസാണ്, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് സെൽഫ് ഡിഫെൻസാണ്. ആരോപണങ്ങൾ വന്നപ്പോൾ അത് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. അത് പ്രിൻസിപ്പലിനുണ്ട്, കോളേജിനുണ്ട്, അധികാരികൾക്കുണ്ട്, യൂണിവേഴ്സിറ്റിക്കും ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അത് ചെയ്യുമല്ലോ. സെൽഫ് ഡിഫെൻസിൽ വരുമ്പോൾ സ്വന്തം നിലപാട് സാധൂകരിക്കാൻ വേണ്ടി അത് പുറത്തു വിട്ടു. അവരുടെ കസ്റ്റഡിയിലുള്ള ഒന്നാണ്, അത് പുറത്തു വിട്ടു. അത് സീൽ ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ പോലീസ് അത് സീൽ ചെയ്ത് അതിൻ്റെ ഇത് കൊണ്ടുപോകേണ്ടിയിരുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അത് പുറത്തു വിട്ടു. അപ്പോൾ അത് തൊണ്ടി മുതൽ അപ്പോഴായിട്ടില്ല, തെളിവാണ്. അത് അങ്ങനെ വന്നു.
ഇത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ ഇവർ പറയുന്ന രണ്ടാമത്തെ വീഴ്ച എന്ന് പറയുന്നത് ഈ പറഞ്ഞ കുട്ടിയെ അപ്പോൾ കൂടുതൽ സമയം അവിടെ അനുവദിച്ചിരുത്തി എന്നുള്ളതാണ്, അവിടെ ഇരുത്തി എന്നുള്ളതാണ്. അച്ഛൻ അവിടെ അവരോട് യാതൊരു മാനസിക സമ്മർദ്ദവും കൊടുക്കാവുന്നതൊന്നും പറയുന്നതായിട്ടോ ക്ഷോഭിക്കുന്നതായിട്ടോ സി സി ടി വി കാണുന്നില്ല. ആദ്യം ഞാൻ കണ്ട് ഒന്ന് രണ്ട് ചാനലിൽ തൊട്ടടുത്തിരുന്ന രണ്ട് മൂന്ന് കുട്ടികൾ പറയുന്നത് കൊണ്ട് ഞങ്ങളിത് അച്ഛനൊന്നും പ്രത്യേകിച്ച് ക്ഷോഭിച്ച് പറഞ്ഞതായിട്ട് കണ്ടില്ല. കുട്ടികളൊക്കെ എല്ലാവരും അവിടെ ഇരുന്ന് നോർമലായിട്ടുള്ള രീതിയിൽ മറ്റു കുട്ടികൾ പരീക്ഷ എഴുതുകയും ചെയ്തിട്ടുണ്ട്, പരീക്ഷ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടെ കണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ പേരിൽ ആ പരീക്ഷാ ഹാളിൽ ഒരു കമോഷനും ഉണ്ടായതായിട്ട് സി സി ടി വി ദൃശ്യത്തിൽ കാണുന്നില്ല. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിട്ടോ അവരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തതായിട്ടോ ഒന്നും നമ്മൾ അതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അച്ഛൻ അവിടെ വളരെ ശാന്തമായിട്ട് മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ, കുട്ടിയോട് നേരിട്ട് സംസാരിക്കുന്നു. അത് മറ്റൊരു അധ്യാപകൻ്റെ സാന്നിധ്യത്തിലാണ് ഇന്നത്തെ പരീക്ഷ എഴുതാൻ പറ്റിയതെന്ന് പറയുന്നത്. ഇപ്പം പറയുന്നത് വേറൊന്ന് പറയുന്നത് കുട്ടി അപ്പം തന്നെ പുറത്താക്കി ഡിമാർജ് ചെയ്യണമായിരുന്നു, ഡിമാർജ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നാണ്. അച്ഛൻ അത്രയും കഠിനമായ ഒരു നടപടിക്ക് പോയില്ല എന്നുള്ളതാണ് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് കാണിച്ചൊരു കാര്യം. അച്ഛൻ അങ്ങനെ ഒരു കഠിനമായ നടപടി അച്ഛൻ പറഞ്ഞല്ലോ, പിറ്റേ ദിവസം വന്ന് പരീക്ഷ എഴുതിക്കോളാം പറഞ്ഞു. കാരണം ആ കുട്ടിയുടെ ഭാവി കളയട്ടില്ല, ഇതിൻ്റെ പേരിൽ പിന്നീട് നടപടി വന്നിട്ട് അങ്ങേറ്റം വന്ന യൂണിവേഴ്സിറ്റി ഒരു പരീക്ഷ ഡിബാർ ചെയ്താലും ആ കുട്ടിക്ക് പിന്നീട് പരീക്ഷ എഴുതാമല്ലോ. അതേസമയം കംപ്ലീറ്റ് പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് ഡിബാർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് പോലും അച്ഛൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അച്ഛനപ്പോൾ ഈ കുട്ടിയോട് പ്രത്യേകിച്ച് യാതൊരു വിരോധം ഉള്ളതായിട്ട് സാഹചര്യ തെളിവിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രിൻസിപ്പലിന് ഈ കുട്ടിയോട് പ്രത്യേകിച്ച് ഒരു വിരോധത്തിന് കാരണമില്ല, ഒരു വിരോധം വരാനുള്ള സാഹചര്യമില്ല. വിരോധം ഉണ്ടെന്നുള്ളതിൻ്റെ യാതൊരു തെളിവും അച്ഛനും കുട്ടിയുമായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള സംഭാഷണത്തിൽ നമ്മൾ കാണുന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു ഒരു ക്ലിയറായിട്ടുള്ളൊരു വശം. അതാണ്